നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊലപാതക സ്വർണക്കടത്ത് മാഫിയകളെ ചേർത്ത് പിടിക്കുന്ന LDF ഭരണം ജനാധിപത്യ നീതിന്യായ വ്യവസ്ഥകളെ അവഹേളിക്കലെന്ന് VK ശ്രീകണ്ഠൻ MP. ADGP പുറത്താക്കിയാൽ കൊള്ളയുടെ ചുരുളഴിയുമെന്ന് മുഖ്യമന്ത്രി ഭയക്കുന്നു. കുറ്റാരോപിതനായ ADGP ആരോപണമുന്നയിച്ച MLA മുഖ്യമന്ത്രി ഒരേപോലെ ചേർത്ത് നിർത്തുന്നതിൽ ദുരൂഹതയുണ്ടെന്നും MP. ആനുകൂല്യ നിഷേധത്തിനെതിരെ പാലക്കാട് കളക്ടറേറ്റിലേക്ക് KSSPA മാർച്ച്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഏതു വലിയ മുതലാളിയുടെ ക്വാറിയും പൂട്ടിക്കുമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ക്വാറി പ്രവർത്തനത്തിന് CPM എതിരല്ല. പണക്കൊഴുപ്പിൽ എന്തു നെറുകേടുമാകാമെന്ന് ഒരു ക്വാറി മുതലാളിയും കരുതേണ്ട. വരോട് ഡാർക്ക് സ്റ്റോൺ ക്വാറിയിൽ നിന്ന് ഇനി ഒരു ലോഡ് കല്ലുപോലും പുറത്തുപോകാൻ പാടില്ലെന്നും EN സുരേഷ് ബാബു. ക്വാറിക്ക് മുന്നിൽ ജനകീയ സമരസമിതി നടത്തിയ രാപ്പകൽ സത്യാഗ്രഹത്തിന് സമാപനം. VS സുനിൽകുമാറിനെ ആക്ഷേപിച്ച് BJP നേതാവ് B.ഗോപാലകൃഷ്ണൻ. സുനിൽകുമാർ പൂരത്തിന്റെ അന്തകനായാണ് പ്രത്യക്ഷപ്പെട്ടതെന്നും സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തിയെന്നും ഗോപാലകൃഷ്ണൻ. തനിക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന പ്രതികരണം ചിരിച്ചു തള്ളുന്നുവെന്ന് VS സുനിൽകുമാർ. ആർക്കാണ് മാനസിക വിഭ്രാന്തിയെന്ന് നാട്ടുകാർക്ക് നന്നായി അറിയാം. പ്രതിഷേധ സമരങ്ങളെ പുച്ഛിച്ചു തള്ളി പൊതുമരാമത്ത് വകുപ്പ്. കുളപ്പുള്ളി മുതൽ ഷൊർണൂർ കൊച്ചിപാലം വരെ ഇപ്പോഴും നടുവൊടിയുന്ന യാത്ര. റോഡ് നവീകരണം അനിശ്ചിതമായി നീളുന്നതിൽ ദുരൂഹത. ചില PWD ഉദ്യോഗസ്ഥരും കരാറുകാരനും തമ്മിൽ അവിശുദ്ധ ബന്ധമെന്ന പരാതി ശക്തമാകുന്നു. അപകടങ്ങൾ പതിവായ പാതയിൽ ഷൊർണൂർ ടെക്നിക്കൽ സ്കൂളിന് മുന്നിൽ സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം ഇതര സംസ്ഥാനക്കാരിയായ യുവതി മരിച്ച നിലയിൽ. കൊലപാതകമെന്ന് സംശയിക്കുന്നതായി പോലീസ്. ഒറ്റപ്പാലം മീറ്റ്നയിൽ കടബാധ്യതയുള്ള യുവാവിനെ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തി. വായ്പയെടുത്ത സ്ഥാപനങ്ങളുടെ സമ്മർദ്ദം ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന് സംശയം. എരുമപ്പെട്ടിയിൽ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥ മരിച്ചു. വാർത്തകൾ വിശദമായി. കൊലപാതക സ്വർണക്കടത്ത് മാഫിയകളെ ചേർത്ത് പിടിക്കുന്ന LDF ഭരണം ജനാധിപത്യ നീതിന്യായ വ്യവസ്ഥകളെ അവഹേളിക്കലാണെന്ന് VK ശ്രീകണ്ഠൻ MP. ആനുകൂല്യ നിഷേധത്തിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. ആരോപണ വിധേയനായ ADGP പുറത്താക്കിയാൽ വൻ കൊള്ളയുടെ ചുരുളഴിയുമെന്ന ഭയമാണ് മുഖ്യമന്ത്രിക്കെന്നും MP VK ശ്രീകണ്ഠൻ ആരോപിച്ചു. കുറ്റാരോപിതനായ ADGP കുറ്റം ആരോപിച്ച ഭരണപക്ഷാനുകൂല MLA ഒരേപോലെ ചേർത്തു നിർത്തുന്നതിൽ നിഗൂഢതയുണ്ട്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പരിപാലനം അധോലോകത്തിന്റെ കയ്യിലാണെന്ന് ഭരണകക്ഷി MLA ആരോപിക്കുന്നു. ആ നിലയ്ക്ക് ഇടതു സർക്കാർ രാജിവെക്കണം. സർക്കാർ ജീവനക്കാരെ മാത്രമല്ല ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരെയും സർക്കാർ വഞ്ചിക്കുകയാണെന്നും MP കുറ്റപ്പെടുത്തി. എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ആ സമയത്ത് ഇതെല്ലാം പരിഹരിക്കാൻ സർക്കാർ കൂടെ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ സർക്കാർ കൂടെ ഉള്ളത് ആരുടെ കൂടെ എന്ന് മനസ്സിലായല്ലോ. DGP തുടങ്ങിയിട്ടുള്ള ക്രിമിനൽ സംഘങ്ങളുടെ കൂടെ സർക്കാരുണ്ട്. PV അൻവറിന്റെ കൂടെ മുഖ്യമന്ത്രിയുണ്ട്. പിന്നെ ഇപ്പൊ എന്താ പ്രയാസം? അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ഇപ്പൊ പത്രം വായിച്ചാല് കൂട്ട ബലാത്സംഗം നടന്നതാ നമ്മൾ വായിക്കുന്നത്. ഈ കേരള സംസ്ഥാനം ഇങ്ങനെ അതപ്പതിപ്പിച്ച സാംസ്കാരിക മേഖല, സിനിമാ മേഖല, കലാ സാംസ്കാരിക രംഗത്തെ ഏറ്റവും വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബാധിച്ചിട്ടുള്ള പാർട്ടിയാണ് CPM. ഇതുപോലെ അധപ്പതിച്ച ഒരു കാലഘട്ടം CPM ഉണ്ടായിട്ടില്ല. ഇത് തന്നെ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ചത്. ക്ഷാമാശ്വാസ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പെൻഷനേഴ്സ് അസോസിയേഷന്റെ മാർച്ചും ധർണയും. ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റഷീദ, സംസ്ഥാന സെക്രട്ടറി C ബാലൻ, KPSTA ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേതിൽ, C വേലായുധൻ, ജോയ്, M പോൾ, M ഉണ്ണി, ഉമ്മൻ, PD സുവർണൻ, R മണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഏതു വലിയ മുതലാളിയുടെ ക്വാറിയും പൂട്ടിക്കുമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു.
വരോട് നാലാം മൈലിലെ ഡാർക്ക് സ്റ്റോൺ ക്വാറിക്കെതിരെ CPM അനങ്ങനടി വരോട് ലോക്കൽ കമ്മിറ്റികൾ നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതി നടത്തിയ രാപ്പകൽ സത്യാഗ്രഹ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു EN സുരേഷ് ബാബു. ക്വാറി പ്രവർത്തനത്തിന് CPM എതിരല്ല, എന്നാൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ക്വാറികൾ പൂട്ടിക്കും, അത് എത്ര പിടിപാടുള്ള ആളായാലും മുഖം നോക്കാതെയായിരിക്കും നടപടിയെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. ഇനി ഒരു ലോഡ് കല്ലുപോലും ഡാർക്ക് സ്റ്റോൺ ക്വാറിയിൽ നിന്ന് പുറത്തുപോകാൻ പാടില്ല, കല്ലുകയറ്റി വരുന്ന വാഹനങ്ങൾ തടയണമെന്നും EN സുരേഷ് ബാബു ആഹ്വാനം ചെയ്തു. മനുഷ്യ ജീവിതത്തിന് നേരെ വല്ലാതെ ഭീഷണി ഉയർത്തുന്ന ഏത് മുതലാളിയുടെ കോറിയും നമ്മൾ കൂട്ടും. അപ്പോൾ നിങ്ങളിവിടെ പങ്കെടുത്തവർക്ക് ഇന്നിപ്പോൾ ഇവിടെ CPM രാവിലെ മുതൽ ഇന്നലെ മുതൽ ഇന്ന് വരെ സമരം നടത്തി പിരിഞ്ഞു പോവുക എന്ന് വിചാരിച്ചും ആരും ധരിക്കണ്ട. ഇപ്പോൾ ഇവിടെ അധ്യക്ഷൻ ഞങ്ങളിനി കോറി പൂട്ടുന്നത് വരെ സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. പാർട്ടിയുടെ ഒരു ഉത്തരവാദപ്പെട്ട സഖാവാണല്ലോ അദ്ദേഹം. സ്വാഭാവികമായും ആ വാക്ക് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഇനി ഡാർക്ക് സ്റ്റോണിൻ്റെ വണ്ടികൾ ദീപോടെ പോകരുത്, അത് പറഞ്ഞോളാം. അതിലെന്ത് വന്നാലും നമുക്ക് നോക്കാം. മനസ്സിലായിട്ടില്ല? വെറുതെ നിങ്ങൾ രാപ്പകൽ സമരം നടത്തിയിട്ട് കാര്യമില്ല. ഈ സമരം കഴിഞ്ഞിട്ട് അവൻ്റെ നൂറുകണക്കിന് വണ്ടി ദീപോടെ പോകുമ്പോൾ നമ്മളെ കാഴ്ചക്കാരായി നോക്കി നിന്നിട്ട് കാര്യമില്ല. അത് തടയണം. തടയുമ്പോൾ പോലീസ് വരും. പോലീസും മനുഷ്യന്മാരും അവരോട് ഈ നാട്ടിലെ പ്രയാസങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണല്ലോ. ഇത് മനസ്സിലാക്കാത്ത പോലീസുകാരെ നമുക്ക് മനസ്സിലാക്കിക്കുകയും ചെയ്യാം. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. നമ്മളെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വരോട് കൂടി കൂട്ടണമെന്ന് പറയുന്നത്? ജനകീയ സമരസമിതി ചെയർമാൻ CP ശശി അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ, ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഭാസ്കരൻ, കർഷക സംഘം ഏരിയ പ്രസിഡന്റ് യു രാജഗോപാൽ, ജനകീയ സമരസമിതി കൺവീനർ IM സതീശൻ, CPM ഏരിയ കമ്മിറ്റി അംഗം C അബ്ദുൾ ഖാദർ, ഒറ്റപ്പാലം ലോക്കൽ സെക്രട്ടറി IMA റസാക്ക്, വരോട് ലോക്കൽ സെക്രട്ടറി PC സോമൻ, അനങ്ങനടി ലോക്കൽ സെക്രട്ടറി NR രഞ്ജിത്ത്, KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം K പ്രഭാകരൻ, നഗരസഭാ കൗൺസിലർ A അക്ബർ അലി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സുനിൽകുമാർ തൃശൂർ പൂരത്തിന്റെ അന്തകനായാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്നും സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തിയാണെന്നും ഗോപാലകൃഷ്ണൻ തൃശൂരിൽ ആക്ഷേപിച്ചു. VS സുനിൽകുമാറിന് ഒരുതരം രാഷ്ട്രീയ മാനസിക വിഭ്രാന്തിയാണെന്ന് B ഗോപാലകൃഷ്ണൻ ആക്ഷേപിച്ചു. അതുകൊണ്ടാണ് പൂരം വിഷയത്തിൽ അൻവർ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞത്. സുനിൽകുമാർ തൃശൂർ പൂരത്തിൻ്റെ അന്തകനാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. കുമാർ പറയുന്നത്, PV അൻവർ പറയുന്നത് പൂരത്തിൻ്റെ റിപ്പോർട്ട് വരുത്തുന്നതാണ്. പൂരത്തിൻ്റെ പോലീസ് റിപ്പോർട്ട് വരണമെങ്കിൽ പരാതി കൊടുക്കണം. സുനിൽകുമാർ പരാതി കൊടുത്തോ? എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല? പൂരത്തിൽ ഈ പ്രശ്നമുണ്ടായപ്പോൾ സുനിൽകുമാർ പരാതി കൊടുക്കാതിരിക്കാൻ കാരണം സുനിൽകുമാറാണ് പൂരത്തിൻ്റെ അന്തകനായി മാറാനുള്ള ശ്രമം നടത്തിയത്. അതുകൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത്. പരാതി കൊടുത്തത് ഞാനാണ്. അത് ഹൈക്കോടതിയിൽ കൊടുത്തു പരാതി. അത് ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. ആ റിപ്പോർട്ട് ആദ്യം കിട്ടേണ്ടത് പരാതിക്കാരനാണ്. പരാതിക്കാരനെന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ റിപ്പോർട്ട് ഞാൻ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. ഏത് റിപ്പോർട്ടാണെങ്കിലും ആ റിപ്പോർട്ട് ആർക്കെതിരാണെങ്കിലും ആ റിപ്പോർട്ട് അതിൻ്റെ ഉള്ളടക്കം ഞങ്ങൾ തന്നെ കൊണ്ടുവരും. ആ റിപ്പോർട്ട് വരട്ടെ എന്ന് സുനിൽകുമാർ പറയുന്നത് ബാലിശമാണ്, അല്പത്തരമാണ്. സുനിൽകുമാറിന് വേണമെങ്കിൽ നിയമസഭയിൽ അയാളുടെ മന്ത്രിമാരെ വെച്ചിട്ട് ചോദിക്കാം. എന്തുകൊണ്ട് ചോദിച്ചില്ല? പോലീസുമായി പ്രശ്നങ്ങളുണ്ടാക്കി 2016 ആവർത്തിപ്പിക്കാനാണ് സുനിൽകുമാർ ശ്രമിച്ചത്. 2016 കരിയും കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പൂരത്തിൻ്റെ രക്ഷകനായി സുനിൽകുമാർ വന്നു. അതേ സാഹചര്യം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ തൃശൂർ പൂരത്തിൻ്റെ അന്തകനായി സുനിൽകുമാർ മാറുകയായിരുന്നുവെന്നും ഗോപാലകൃഷ്ണൻ ആക്ഷേപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന് VS സുനിൽകുമാറിൻ്റെ മറുപടി.
തനിക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന ഗോപാലകൃഷ്ണന്റെ പ്രതികരണം ചിരിച്ചു തള്ളുന്നുവെന്ന് സുനിൽകുമാർ. ആർക്കാണ് മാനസിക വിഭ്രാന്തിയെന്ന് നാട്ടുകാർക്ക് നന്നായി അറിയാമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു. ഗോപാലകൃഷ്ണനെ പറ്റി നന്നായി അറിയാവുന്നതുകൊണ്ട് ആർക്കാണ് മാനസിക വിഭ്രാന്തിയെന്ന് അറിയാം. കമ്മീഷണറുടെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് ഗോപാലകൃഷ്ണൻ പലതും പറഞ്ഞിട്ടുണ്ട്. അത് പുറത്തു പറയാത്തത് തൻ്റെ രാഷ്ട്രീയ മര്യാദ കൊണ്ടാണ്. പൂരം കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്നത് ബി ജെ പിയുടെ ഫോർമുലയാണ്. ആ ഫോർമുല തൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ട. പൂരം കലക്കികളുടെ കൂട്ടത്തിൽ ഇടതു നേതാക്കൾ ആരും ഉണ്ടാകില്ല. പൂരം തകർക്കാൻ ഇരുട്ടിൻ്റെ മറവിൽ പ്രവർത്തിച്ചവരുടെ മുഖം പുറത്തു വരുന്നതിൽ ബി ജെ പി നേതാക്കൾക്ക് എന്തിനാണ് വേവലാതിയെന്നും സുനിൽകുമാർ ചോദിച്ചു. ഈ ബി ഗോപാലകൃഷ്ണനെ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. എൻ്റെ സീനിയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ചിരിച്ച് തള്ളാൻ എനിക്ക് പറ്റുള്ളൂ. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് എന്നെ പറ്റി അറിയാവുന്ന ആളാണ്. അപ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ മാനസിക വിഭ്രാന്തി എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഗോപാലകൃഷ്ണൻ എന്തും പറയുന്ന ഒരാളാണ്. എന്നാൽ ഞങ്ങൾ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു മാനസിക പ്രയാസമില്ല. കാരണം എനിക്ക് മാനസിക പ്രയാസമുള്ള ആളല്ലാത്തതുകൊണ്ട് എനിക്ക് ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരാളങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ഗോപാലകൃഷ്ണനെ പറ്റി വന്നിട്ട് അറിയാം. ഈ ഇവിടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ല സ്ഥലം മാറ്റപ്പെട്ടിട്ടുള്ള കമ്മീഷണറും കമ്മീഷണറുടെ രാഷ്ട്രീയ ബന്ധത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഗോപാലകൃഷ്ണൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മര്യാദ അനുസരിച്ച് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഗോപാലകൃഷ്ണൻ എൻ്റെ ഈ പ്രസംഗം അല്ല ഈ സംസാരം കേൾക്കുമ്പോൾ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ അത് പുറത്തു വിടാൻ ഉദ്ദേശിച്ചിട്ട് പറയുന്ന കാര്യമല്ല. പിന്നെ ഈ പൂരം തകർത്താൽ എലക്ഷൻ ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല ബി ജെ പിയുടെ ഫോർമുലയാണ്. ന്യൂസ് ബ്യൂറോ തൃശൂർ. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം ഇതര സംസ്ഥാനക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 45 വയസ്സുള്ള പാഞ്ചാലിയാണ് മരിച്ചതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കൊലപാതകമെന്ന് സംശയിക്കുന്നതായി സൂചിപ്പിച്ച പോലീസ് മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. എരുമപ്പെട്ടി വെള്ളറക്കാട് മനപ്പടിയിൽ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥ മരിച്ചു. വെള്ളത്തേരി അമ്പലത്ത് വീട്ടിൽ അബ്ദുൽ സലാമിൻ്റെ ഭാര്യ 47 വയസ്സുള്ള ഷംസിയെയാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അപകടം. ഭർത്താവ് അബ്ദുൽ സലാമിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ സ്കൂട്ടർ റോഡരികിലേക്ക് തിരിക്കുന്നതിനിടയിൽ എതിരെ വന്ന മറ്റൊരു സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ അബ്ദുൽ സലാമിനും കൂട്ടിയിടിച്ച സ്കൂട്ടറിലെ യാത്രിക വേലൂർ കാവുങ്കൽ വീട്ടിൽ 30 വയസ്സുള്ള ജിഷയ്ക്കും പരിക്കേറ്റിരുന്നു. സാരമായി പരിക്കേറ്റ ഷംസിയ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. ചികിത്സയിലിരിക്കെ ബുധനാഴ്ചയാണ് ഷംസിയ മരിച്ചത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. പ്രതിഷേധ സമരങ്ങളെ പുച്ഛിച്ചു തള്ളി പൊതുമരാമത്ത് വകുപ്പ്. കുളപ്പുള്ളി മുതൽ ഷൊർണൂർ കൊച്ചി പാലം വരെ ഇപ്പോഴും നടുവൊടിക്കുന്ന യാത്ര. ഭരണപക്ഷ പാർട്ടി ഉൾപ്പെടെ പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നിട്ടും ഉദ്യോഗസ്ഥർ കരാറുകാരുടെ ദല്ലാളെന്ന ആരോപണമുയർന്നിട്ടും ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണാൻ ഇതുവരെ നടപടിയായിട്ടില്ല. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ റോഡാണിത്. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിവെച്ച റോഡ് നവീകരണം ഇന്നും പൂർത്തിയായിട്ടില്ല. മുടക്കിയ ലക്ഷങ്ങൾ കുഴികളായി മാറി. കുഴികളിൽ വീണ് പലരുടെയും നടുവൊടിഞ്ഞു. ഇത് കുളപ്പുള്ളി ഷൊർണൂർ റോഡാണ്. വളരെ ദയനീയമാണ്. ഓടിക്കാൻ തന്നെ വണ്ടി ഓടിക്കാൻ തന്നെ പറ്റില്ല. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ടാക്സ് ഇൻഷുറൻസിനും ടെസ്റ്റ് തെറ്റിയാനുള്ള ഫൈനുകൾ ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലെ തന്നതാണ്, 7500 ഉറുപ്പ്യ ടെസ്റ്റ് തെറ്റി പറഞ്ഞിട്ട് 2 മാസം കഴിക്കരുത്. അപ്പോൾ അധികാരികൾ ഇതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. റോഡ് നേരാക്കി തരണ്ടും അവരുടെ ഉത്തരവാദിത്തമാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്ത സമരങ്ങളുമായി ഉദ്യോഗസ്ഥരുടെ കണ്ണു തുറപ്പിക്കാൻ ശ്രമം നടത്തി നോക്കി. പാതയിൽ ശയനപ്രദക്ഷിണം വരെ നടത്തിയിട്ടും ഉദ്യോഗസ്ഥ ദൈവങ്ങൾ കനിഞ്ഞില്ല. യാത്രക്കാരും ടാക്സി തൊഴിലാളികളും ഒരേപോലെ ദുരിതത്തിലാണ്. നടുവൊടിയുന്നതിനൊപ്പം വണ്ടികളും കട്ടപ്പുറത്താകുന്നു. യാത്ര എങ്ങനെയുണ്ട്? യാത്ര അടിപൊളിയാ.
മഴ പെയ്യുമ്പോൾ പാതയിലെ വൻ ഗർത്തങ്ങളിൽ ചെളിവെള്ളം നിറയും. വനിതാ കൗൺസിലർ ഉൾപ്പെടെ നിരവധി ഇരുചക്രവാഹന യാത്രക്കാർക്ക് ഇത്തരം കുഴികളിൽ വീണ് പരിക്കേറ്റിട്ടും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കേണ്ട റോഡ് നവീകരണം ഇന്നും സ്തംഭനാവസ്ഥയിൽ. റോഡിൻ്റെ ശോചനാവസ്ഥ വളരെ ദയനീയമാണ്. യാത്ര ചെയ്യാനും നമ്മൾ ഫോട്ടോസ് കൊടുക്കുമ്പോൾ വണ്ടിയുടെ പേപ്പേഴ്സുകളിൽ കംപ്ലൈൻറ്റ്, യാത്ര ചെയ്യുന്ന യാത്രക്കാരടക്കം കംപ്ലൈൻറ്റ് പറയുന്നു. നല്ല റോഡാണ്, മനോഹരമായ റോഡാണ്, ഇനിയും യാത്ര ചെയ്യണമെന്നാണ് പാർട്ടിക്കാരെല്ലാം പറഞ്ഞത്. അപ്പോൾ ഒരു ദയനീയാവസ്ഥയിലുള്ള സ്വന്തം നാശങ്ങളുള്ള റോഡ് നല്ല രീതിയിൽ കാണണമെന്നാണ് വിദ്യാർത്ഥന ഒരു പ്രയോഗം. കുളപ്പുള്ളി മുതൽ കൊച്ചി പാലം വരെ ഏതാണ്ട് എല്ലാ ഭാഗത്തും റോഡ് ഭാഗികമായും ചിലയിടത്ത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കരിമ്പട്ടികയ്ക്ക് അപ്പുറത്തൊരു പട്ടികയുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ പേര് ചേർക്കേണ്ട നിരുത്തരവാദ സമീപനമാണ് കരാറുകാരൻ്റെ ഭാഗത്തുണ്ടായത്. എന്നിട്ടും കരാറുകാരനെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും ആരോപണങ്ങൾ ഉയരുന്നു. ഓണം വേളയിൽ ഈ പ്രധാന പാതയുടെ തകർച്ച ഷൊർണൂരിൻ്റെ വ്യാപാര വ്യവസായ മേഖലയ്ക്കും വലിയ തിരിച്ചടിയാണ്. മേഖലയിൽ ഭരണപക്ഷത്തിനെതിരായ ജനവികാരമുയരാനും ഈ അനാസ്ഥ വഴിവെക്കുന്നുണ്ട്. ന്യൂസ് സെൻറ്റർ ഷൊർണൂർ. ഒറ്റപ്പാലം മേറ്റ്ന എസ് ആർ കെ നഗറിൽ കടബാധ്യതയുള്ള യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. എസ് ആർ കെ നഗർ താണിക്കപ്പടി വീട്ടിൽ 41 വയസ്സുള്ള നിഷാദാണ് മരിച്ചത്. കടബാധ്യതയും ജോലിയില്ലാത്തതിൻ്റെ മാനസിക സംഘർഷവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നു. മരിച്ച നിഷാദ് സ്വകാര്യ ബാങ്കുകളിൽ നിന്നെടുത്ത ലക്ഷങ്ങളുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മറ്റൊരാളിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത് ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ ഉടമ വിറ്റതോടെ വരുമാനമാർഗവും മുടങ്ങി. കടബാധ്യതയും ജോലിയില്ലാത്തതിൻ്റെ മാനസിക സംഘർഷവുമാണ് യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൻ്റെ സംശയം. കഴിഞ്ഞ രാത്രി 8 മണിയോടെയാണ് റെയിൽവേ ട്രാക്കിന് സമീപം മൃതദേഹം കണ്ടെത്തിയത്. നമ്മളെ അയൽവാസി തന്നെയാണ്, അങ്ങനെ 5 കുട്ടികളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കുട്ടികളാണ്, ഓട്ടോ അടിച്ച് ജീവിക്കുന്ന ആളാണ്, കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്തതാണ്. അടക്കാൻ വഹിക്കാത്ത കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്താണ്. വൈകിട്ട് 7 വരെ വീട്ടിൽ സ്വകാര്യ ബാങ്കുകളുടെ ജീവനക്കാർ തിരിച്ചു പോകാതെ ഉണ്ടായിരുന്നു. പണം കിട്ടിയേ തിരികെ പോകൂ എന്നതായിരുന്നു അത്രേ ഇവരുടെ ഭീഷണി. ഒരു ദിവസം 2 അടവുകൾ വെച്ച് ആഴ്ചയിൽ 14 തിരിച്ചടവുകളാണ് ഈ കുടുംബത്തിനുണ്ടായിരുന്നത്. 600,000 രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. എന്റെ സഹോദരൻ ഇന്നലെ വൈകിട്ട് 8 മണിയോട് കൂടി ട്രെയിനിൽ പെട്ട് ആത്മഹത്യ ചെയ്ത് മരണപ്പെടുകയാണ് ഉണ്ടായത്. കടബാധ്യത മൂലമാണ് ചെയ്തത്. കുറെ ലോണുകളുടെ അടവടയ്ക്കാൻ, ജോലി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അടവടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് സ്റ്റേഷനിൽ പോയിട്ട് ഇളവുകൾ ചോദിച്ചതാണ്. പക്ഷേ അവർ കുറെ പേര് വീട്ടിൽ മറക്ക് വന്നിട്ട് ക്യാഷ് കിട്ടിയിട്ടാ കൂടുതൽ 7 മണിവരെ 7.5 മണിവരെ ഒക്കെ വീട്ടിലിരിക്കുവാണ്. അപ്പം അത് അങ്ങനെ മൂലം കാരണം കൊണ്ടാണ് സംഭവം ഉണ്ടായത്. പ്രായപൂർത്തിയാകാത്ത 4 പെൺകുട്ടികളും 2.5 വയസ്സുകാരനായ ഒരാൺകുട്ടിയും വീട്ടമ്മയായ ഭാര്യയുമാണ് നിഷാദിന്റെ വീട്ടിലുള്ളത്. അതായത് ഇപ്പൊ ഈ കുട്ടി മരണപ്പെടാനുള്ള കാരണം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൈക്രോ ഫൈനാൻസിന് കാരണം തന്നെയാണ്. അവര് രാവിലെ ഒരു 7 മണിക്ക് ഇവിടെ വന്ന് വിട്ട് കഴിഞ്ഞാൽ അവര് വൈകുന്നേരം 8 മണിവരെ ആയാലും അവര് ഈ വീട്ടിലുള്ളിൽ നിന്ന്, ഈ വീടല്ല, ഇവിടെ കുറെ പ്രദേശത്ത് ഈ ഭാഗത്ത് അവരെ കൊണ്ടുള്ള ശല്യങ്ങളുണ്ട്, അവര് വിട്ടുമാറില്ല. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയേ തീരുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു കുട്ടിയുടെ ഒന്നിന്റെ ജീവനാ പോയത്. 5 മക്കളാണ്, 4 പെൺകുട്ടികൾ, ചെറിയ മക്കളാണ്. മൂത്ത കുട്ടി 10ാം ക്ലാസ്സിലെ പഠിക്കുന്നത്. ഇനി അതുകളെ കൊണ്ട് എന്താ ചെയ്യാന്നുള്ളത് യാതൊരു വലിയ മാർഗവും നമ്മളില്ലാതെ ഇരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിൽ പാതയിൽ സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്ന് ആവശ്യം. ഗതാഗത തിരക്കേറിയ റൂട്ടിൽ റോഡ് മുറിച്ചു കിടക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിൽ പാതയിൽ പൊതുവെ വലിയ ഗർത്തങ്ങളാണ്. 100 കണക്കിന് വാഹനങ്ങളാണ് ഇതിലെ കടന്നുപോകുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കുട്ടികൾക്കും അധ്യാപകർക്കും പാത മുറിച്ചു കിടക്കണമെങ്കിൽ മിനിറ്റുകളോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയാണിവിടെ. ഈ സാഹചര്യത്തിന് മാറ്റമുണ്ടാകാൻ വിദ്യാലയത്തിന് മുന്നിൽ സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്നാണ് കുട്ടികളുടെയും അധ്യാപകരുടെയും
ആവശ്യം. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഇൻസ്ട്രക്ടർ ലിൻസൺ ആന്റണി ആവശ്യപ്പെട്ടു. പിന്നെ തിരക്കുള്ളായി ഹൈവേ ആണ് ഇവിടെ, ഇതേവരെയായിട്ടും ഒരു സീബ്ര ലൈൻ സ്ഥാപിച്ചിട്ടില്ല. സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടില് ഇവിടെ നല്ല തിരക്കാണ് റോഡ്. അധ്യാപകർക്കായാലും കുട്ടികൾക്കായാലും, കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന മാതാപിതാക്കൾക്കായാലും ഇതിലേക്ക് ക്രോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അടിയന്തരമായി സീബ്ര ലൈൻ കൂടി സ്ഥാപിച്ചു തരണമെന്ന് അധികൃതരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ പതിവായി അപകടത്തിൽപ്പെടുന്ന സ്ഥലം കൂടിയാണ് സ്കൂളിന് മുൻവശത്തെ പാത. അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ കുഴികളിൽ വീണാണ് പലപ്പോഴും അപകടം സംഭവിക്കുന്നത്. അപകടമുണ്ടാകുമ്പോൾ തീർത്തും പ്രഹസനമായ ചില ഓട്ടയടക്കൽ നടപടികളുണ്ടാകും. പണി തീരും മുമ്പ് തന്നെ വീണ്ടും കുഴികൾ രൂപപ്പെടുകയും ചെയ്യും. അപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ വിദ്യാലയത്തിന് മുന്നിൽ സീബ്ര ലൈൻ ഉടൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ഇതിങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഇവിടെ വരും. കാരണം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പിള്ളേർ ഇവിടെ ഇങ്ങനെ സ്പീഡിൽ വന്ന് ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമാണ്. മെയിനായിട്ട് ഇതിവിടെ ടാറിങ് ചെയ്തിട്ട് ഒരു സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്ന് ഞാൻ പറയുന്നു. ഈ ഇവിടുത്തെ ഒരു പൊതുവായ ഒരു പ്രവർത്തകൻ നിലയിലും ഒരു ജനങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി ജനങ്ങളുടെ ഒരു വികാരം എന്നാത്തോളം നമ്മൾ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ അധികാരികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് നിങ്ങളൊന്ന് ശരിയാക്കിയേ പറ്റുള്ളൂ. ഇവിടെ മാത്രമല്ല, ഈ ഷൊർണൂർ മുനിസിപ്പാലിറ്റി മാത്രമേ ഉള്ളൂ ഈ റോഡുകൾ ഇങ്ങനെ കിടക്കുന്നത്. വേറെ ഒരു മുനിസിപ്പാലിറ്റിയിലും ഇങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ നിങ്ങളത് ഒന്ന് ഇറങ്ങിയിട്ട് ഇത് എത്രയും പെട്ടെന്ന് ചെയ്യുക. മഴ നിൽക്കുമ്പോൾ നിങ്ങൾ ഇവിടെ എങ്കിലും ഒന്ന് ടാർ ചെയ്തിട്ട് ഒരു സീബ്ര ലൈൻ വരച്ചു കിട്ടുന്നതാണ് നല്ലത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊലപാതക സ്വർണ്ണക്കടത്ത് മാഫിയകളെ ചേർത്ത് പിടിക്കുന്ന LDF ഭരണം ജനാധിപത്യ നീതിന്യായ വ്യവസ്ഥകളെ അവഹേളിക്കലെന്ന് VK ശ്രീകണ്ഠൻ MP. ADGP പുറത്താക്കിയാൽ കൊള്ളയുടെ ചുരുളഴിയുമെന്ന് മുഖ്യമന്ത്രി ഭയക്കുന്നു. കുറ്റാരോപിതനായ ADGP യെയും ആരോപണമുന്നയിച്ച MLA യെയും മുഖ്യമന്ത്രി ഒരേപോലെ ചേർത്ത് നിർത്തുന്നതിൽ ദുരൂഹതയുണ്ടെന്നും MP. ആനുകൂല്യ നിഷേധത്തിനെതിരെ പാലക്കാട് കളക്ടറേറ്റിലേക്ക് KSSPA മാർച്ച്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഏത് വലിയ മുതലാളിയുടെ ക്വാറിയും പൂട്ടിക്കുമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ക്വാറി പ്രവർത്തനത്തിന് CPM എതിരല്ല. പണക്കൊഴുപ്പിൽ എന്ത് നെറുകേടുമാകാമെന്ന് ഒരു ക്വാറി മുതലാളിയും കരുതേണ്ട. വരോട് ഡാർക്ക് സ്റ്റോൺ ക്വാറിയിൽ നിന്ന് ഇനി ഒരു ലോഡ് കല്ലുപോലും പുറത്തുപോകാൻ പാടില്ലെന്നും EN സുരേഷ് ബാബു. ക്വാറിക്ക് മുന്നിൽ ജനകീയ സമരസമിതി നടത്തിയ രാപ്പകൽ സത്യാഗ്രഹത്തിന് സമാപനം. VS സുനിൽകുമാറിനെ ആക്ഷേപിച്ച് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. സുനിൽകുമാർ പൂരത്തിന്റെ അന്തകനായാണ് പ്രത്യക്ഷപ്പെട്ടതെന്നും സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തിയെന്നും ഗോപാലകൃഷ്ണൻ. തനിക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന പ്രതികരണം ചിരിച്ചു തള്ളുന്നുവെന്ന് VS സുനിൽകുമാർ. ആർക്കാണ് മാനസിക വിഭ്രാന്തിയെന്ന് നാട്ടുകാർക്ക് നന്നായി അറിയാം. പ്രതിഷേധ സമരങ്ങളെ പുച്ഛിച്ചു തള്ളി പൊതുമരാമത്ത് വകുപ്പ്. കുളപ്പുള്ളി മുതൽ ഷൊർണൂർ കൊച്ചിപാലം വരെ ഇപ്പോഴും നടുവൊടിയുന്ന യാത്ര. റോഡ് നവീകരണം അനിശ്ചിതമായി നീളുന്നതിൽ ദുരൂഹത. ചില PWD ഉദ്യോഗസ്ഥരും കരാറുകാരനും തമ്മിൽ അവിശുദ്ധ ബന്ധമെന്ന പരാതി ശക്തമാകുന്നു. അപകടങ്ങൾ പതിവായ പാതയിൽ. ഷൊർണൂർ ടെക്നിക്കൽ സ്കൂളിന് മുന്നിൽ സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം ഇതര സംസ്ഥാനക്കാരിയായ യുവതി മരിച്ച നിലയിൽ. കൊലപാതകമെന്ന് സംശയിക്കുന്നതായി പോലീസ്. ഒറ്റപ്പാലം മീറ്റ്നയിൽ കടബാധ്യതയുള്ള യുവാവിനെ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തി. വായ്പയെടുത്ത സ്ഥാപനങ്ങളുടെ സമ്മർദ്ദം ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന് സംശയം. എരുമപ്പെട്ടിയിൽ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥ മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.